ചാനലിന്റെ പേര് എന്താണെന്ന് അറിയോ? ഈ ചാനലിന്റെ പേരാണ് സെവൻസ് വീക്കെൻഡ്. ഈ സെവൻസ് വീക്കെൻഡിന്റെ പ്രത്യേകത എന്താ? ഞാൻ നിങ്ങളെ കുറെ സ്ഥലങ്ങൾ കാണിച്ചു തരും, അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നാടൻ ഡിഷുകൾ, നല്ല നാടൻ ഫുഡ് തരും. ഇതാണ് എന്റെ ഈ കൊച്ചു ചാനലിന്റെ പ്രത്യേകത. എല്ലാവരും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, മറക്കരുത് കേട്ടോ. വെൽക്കം ടു സെവൻസ് വീക്കെൻഡ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന ഒരു അടിപൊളി സ്ഥലം ഏതാണെന്നല്ലേ, അതാ നമുക്ക് അങ്ങനെ പോയാലോ. അതുകൂടാണ്ട് തന്നെ നമ്മൾ ഈ സിറ്റിയിലെ കുറെ പൊല്യൂഷൻ ഉണ്ട്, അതിനകത്തൊന്നും ഒരു ശുദ്ധമായി കിട്ടാൻ നമുക്ക് ആഗ്രഹമില്ലേ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എക്സാം, ഓൺലൈൻ എക്സാം എനിക്കുണ്ടായി. അപ്പൊ ഡാഡ് ഒരു ദിവസം എന്നോട് പറഞ്ഞതാണ് ഒരു സ്മോൾ ഡ്രൈവിന് കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയതാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് നെടുങ്ങാട്. നമ്മുടെ നെടുങ്ങാട് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ആംബിയൻസ് ആണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ. അതുകൂടാണ്ട് തന്നെ ഈ മധുര രാജ ഫിലിം നമ്മള് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചേട്ടന്മാര് കുറെ മീൻ പിടിക്കുന്നുണ്ട്. കാറ്റും നല്ല രസമുണ്ട്, അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് ഈ റോഡൊക്കെ കാണുമ്പോൾ തുള്ളിച്ചാടാൻ തോന്നുക. ഇതാണ് നമ്മുടെ നെടുങ്ങാട് ബോട്ട് ജെട്ടി. പണ്ടൊക്കെ ഇവിടെ നിന്ന് ബോട്ടൊക്കെ ഏലൂരിലോട്ടൊക്കെ പോകുന്നുണ്ട്, ഇപ്പൊ അങ്ങനെ പോകുന്നില്ലെന്നാ തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്ഥലമായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറയാൻ പറ്റുന്നില്ല. ആ ഞാൻ കണ്ടതാണിപ്പോ നോക്കിയാ, അതെന്താണെന്നറിയോ നിങ്ങക്ക്? നമ്മുടെ സ്വന്തം എറണാകുളം തന്നെ, ഇവിടെ നിന്ന് തന്നെ കാണാം. പിന്നെ അത് പിഴല, അവിടെ ഒരു പാലം പുതിയതായിട്ട് പണിയണതാണ് ഞാൻ. പിന്നെ അത് ചാത്തനാട്. നല്ല കാറ്റുണ്ട്, നല്ല ആ സൂര്യനൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നല്ല രസമാണ്. പിന്നെ ചുറ്റും ഒരു പുഴയും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആയി മാറി. ഇതാണ് നമ്മുടെ പണ്ടത്തെ ബോട്ട് ജെട്ടിയാണ്. ഇവിടെ നിന്നാണ് ഏലൂർക്കൊക്കെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊന്നുമില്ല. ഇനി നമുക്ക് കുറെ കാണാനുണ്ട്. ഇനി അങ്ങോട്ട് പോയാലോ നമുക്ക്. പിന്നെ ഇവിടെ അങ്ങനെ കടകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരെണ്ണം അവിടെ വെച്ചൊന്ന് കണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ഓർത്തത് ഇപ്പോഴാണ്, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ആണെങ്കിൽ നമുക്ക് സൺറൈസും കാണാം. പിന്നെ ഈ സ്പോട്ടിൽ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും കാണാം കേട്ടോ. പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഐക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ഗോത്രിപ്പാലം മൂന്ന് പാലങ്ങൾ കഴിഞ്ഞിട്ട് റൗണ്ട് എബൌട്ടിൽ നിന്ന് റൈറ്റ് എടുത്ത് 12 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മുടെ നായരമ്പലം ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് 2 കിലോമീറ്റർ വന്നാൽ മതി, അപ്പോൾ നമ്മുടെ നെടുങ്ങാട് ബോട്ട് ജെട്ടിയായി. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഈ കൊച്ചു സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോ ഇവിടെ വെച്ച് തീർന്ന, പക്ഷേ തീർന്നിട്ടില്ല. ഇനിയുണ്ട്, ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഒരു അമ്മാമ ഉണ്ടാക്കുന്ന ഒരു തനി നാടൻ താറാവ് കറിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ മേരി അമ്മാമ്മ. ഈ അമ്മ
അമ്മാമ്മയാണ് നമുക്ക് നല്ല തനി നാടൻ താറാവ് കറി ഉണ്ടാക്കണെ. അമ്മാമ്മ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം പോലെ. ആ ഇതിപ്പോ താറാവ് ദേ നോക്കിയ നല്ല അടിപൊളി താറാവ്. ഇനി ഇതൊന്നും അങ്ങോട്ട് വെട്ടാനുണ്ട്. നമ്മുടെ താറാവ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ഇതിനെ പാചകം ചെയ്യണം. താറാവ്, സവാള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, വേപ്പല, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പൊ ഇത്ര ഉള്ളു സാധനം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ചട്ടി ചൂടാക്കി നമ്മൾ പിന്നെ പാചകം ചെയ്യാൻ പോകുന്നു. വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ചു, ചെണ്ണ ചൂടായി. വേപ്പല ഇല്ല, കൊറച്ച് കൊറച്ച് ശേഷം നമുക്ക് സവാള അതിലേക്ക് ഇടാം. സവാള മുഴുവൻ ഇടാം. ഒരു ഏഴ് സവാള അരിഞ്ഞത്, ഏഴ് സവാള അരിഞ്ഞത് നമുക്ക് ഇതിന്റെ അകത്തേക്ക്. നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവൂല. നിങ്ങളാണ് ഇങ്ങനത്തെ തലമുറകൾ പഠിച്ചിരിക്കണം. ഇതാണ് മേരി അമ്മാമ പഠിപ്പിച്ചു തന്നത്. അത് ചൂട് കൊണ്ടിട്ട് വെളിച്ചെണ്ണ കിടന്ന് നല്ലപോലെ വാടി കഴിയുമ്പോഴേക്കും സവാള ചുരുങ്ങും. അതാണ് ഇതിന്റെ കാര്യം. അത് നേരിയ ബ്രൗൺ കളറാവും. ബ്രൗൺ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മൂത്തെന്നുള്ളത്. സവാള നല്ലപോലെ വാടി എന്നുള്ളത്. സവാള വാടി. അടുത്തത് നമ്മൾ ഇഞ്ചി ഒരു രണ്ട് വലിയ കഷ്ണം. ഇഞ്ചി നല്ല നേരിയതായിട്ട് അരിയണം. നേരിയതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇടണം. മുഴുവൻ ഇടണം. രണ്ട് കഷ്ണം പച്ചമുളകും നീളത്തിൽ പൊളിച്ചത് കണ്ട, നീളത്തിൽ പൊളിച്ചത് അതും ഇതിലേക്ക് ഇടണം. പച്ചമുളകാണേ. അതേപോലെ തന്നെ ഒരു വലിയ ചുള വെളുത്തുള്ളി, അത് പൊളിച്ച് കഴുകിയെടുത്തിട്ട് അത് ഇതേപോലെ നേരിയതായിട്ട് അരിഞ്ഞ് അതും ഇടണം. ചതക്കണ്ട, താറാവിന് നമ്മൾ ചതച്ച രസം ഉണ്ടാവില്ല. ഇങ്ങനെ ഇട്ടാ മതി. അത് ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് വാടണം. ഏയ് രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടി അങ്ങ് ഇട്ട് തന്നെ. അത് തന്നെ മോനും പഠിക്കേണ്ടതല്ലേ. രണ്ട് സ്പൂൺ ഇട്ടു മതി. മതി മല്ലിപ്പൊടിയാണ് ഇടാനുള്ളത്. ഇത് മുഴുവൻ ഇടണത് കാണിച്ചത്. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഏഴ് സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചമണം മാറി കഴിയുമ്പോഴേ ഞാൻ അടുത്ത ചേരുവകൾ ചേർക്കാൻ പാടുള്ളൂ. അതായത് ഗരം മസാല ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ട്, ഉപ്പുണ്ട്, ഉപ്പം വെളിച്ചെണ്ണ ഇതിന്റെ അതേ ഒഴിക്കണം. എന്താണെന്നാ ഒരു മൂപ്പുവിന് ഇത്തിരികൊണ്ട് നല്ലതാണ് വെളിച്ചെണ്ണ ഒഴിക്കണത്. മണം മാറി കഴിയുമ്പോ നമുക്ക് അടുത്ത ചേരുവകൾ ചേർക്കണം. പിന്നെ മോ സഹായിക്കണല്ല മേരി അമ്മാമ്മടെ. ഇത് ഈ ചേരുവകൾ ചേർത്ത് കഴിയുമ്പോ മോനാ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇടണം കേട്ടാ. മോനെ അതെ വാടിയത് കണ്ട, എണ്ണ മാറി തന്നെ കണ്ട. അതിലേക്ക് നമ്മൾ ഈ ഗരം മസാല ഇല്ലേ, അത് ഇതിലേക്ക് ഇടണം. ഇത് നമ്മുടെ പട്ട, കരയാമ്പ്, ഏലക്ക പൊടിച്ചതാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടാ. അതിനൊരു പ്രത്യേക ഒരു രസമാണ്, ഗുണവും ഉണ്ട്. അമ്മാമാനെ കുടിച്ചതാണ്. നാടൻ കറിക്ക് നാടൻ മസാല കുരുമുളക് പൊടി രണ്ടും കൂടി ഇടണം. അത് അധികം വേണ്ട എന്ന് വെച്ചാല് പച്ചമുളകിന്റെ എരിവുണ്ടല്ല, അത് കാരണം അധികം എരിവ് വേണ്ട നമുക്ക്. മൂന്ന് സ്പൂൺ ഇട്ടിട്ട് പിന്നെ ഉപ്പിടണം. നമ്മൾ സവാള വാട്ടാൻ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടില്ലേ, ആ സമയത്ത് നമ്മളൊന്ന് വേഗം വാടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മ ലാസ്റ്റ് ഇടാനായിട്ട്, അല്ലെങ്കിൽ കൂടിപ്പോവല്ലോ. ഇനിയാണ് നമ്മുടെ താരം നാടൻ താറാവിന് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. കണ്ട നല്ല ഭംഗിയും ഉണ്ട്, നല്ല മണവും ഉണ്ട്, ഇനി ഗുണവും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ കഴിക്കണോ കേട്ടോ. ഇത് ഉണ്ടാക്കി ഇത് കാണിച്ചാൽ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലിരുന്ന് ഉണ്ടാക്കി കഴിക്കണം. എന്നാലേ എന്നാലേ മേരി അമ്മാമക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇത് നല്ലപോലെ നമ്മൾ ഇളക്കണം. എന്ന മൺചട്ടി ആയതുകൊണ്ടേ അടുക്കി പിടിക്കരുതല്ലോ മോനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ഇത് ഉപ്പിടാൻ പോയി വേണ്ടാ. ലാസ്റ്റത്തെ ഇതാണ് ഇടാൻ പോകുന്നത്. ഇതാണ് നമുക്ക് രുചി ഉണ്ടാക്കുന്ന സാധനം. ഇതാം കൂടെ ശരിയായി വരണ്ടേ, പാകോയി വരണ്ടേ. അപ്പൊ നമ്മൾ ഒരു കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഒരു കപ്പ് മതി. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്തിട്ടില്ല മോനെ, ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുള്ളൂ.
അതിട്ടിടണോട്ടല്ലേ മൂത്ത് തീർക്ക് നമ്മോ തന്നെ ഒരു അഞ്ചു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മ അഞ്ചു ഉരുളക്കിഴങ്ങ് എടുത്ത് വിടല്ലേ മറ്റേ കൈ നോക്കണേ ഇത് വേറെ ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ ഭക്ഷണം കഴിക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മിനുക്ക് പണിയുണ്ട് അതിന് ഈ വേപ്പല എടുത്തു വെച്ചേക്കണത് നമ്മളിതിങ്ങനെ മീതേരി ഇങ്ങനെ തൂക്കി കൊടുക്കും കറി റെഡിയാന്ന് എനിക്ക് മനസ്സിലായതേ അവിടെ കളിച്ചോണ്ടിരിക്കണ ഓരോരുത്തരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മണോടെ അടിക്കണ എനിക്കാണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഇത് കാടുമ്പോ തന്നെ അമ്മാമ അതേ ഉണ്ടാക്കി കറി കഴിക്കണ്ടേ നമുക്ക് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടാ അടിപൊളി അമ്മാമേ ഇതിന് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഈ നമുക്ക് ബ്രെഡിന്റെ കൂടെ കഴിക്കാനാണ് അപ്പൊ നമുക്ക് നമുക്ക് പീസ് ഇട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ ബ്രെഡിന്റെ കൂടെ നടക്കാം ഇപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇത്രയും നല്ല വിഭവം ഉണ്ടാക്കി തന്ന അമ്മക്ക് ഒരു നല്ലൊരു താങ്ക് യു ഉണ്ട് ഇത്രയും നല്ല ഫുഡ് കാണിച്ചു തന്നെ എല്ലാവരും താങ്ക് യു വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇറ്റ്സ് മീ അന്നാ സരൻസ്.